ശ്രീ സജീവൻ, കേരളത്തിലെ കോൺഗ്രസ്സിലെ ജില്ലാ അധ്യക്ഷന്മാരുടെ ഡിസിസി പ്രസിഡന്റുമാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പ്രയോഗം വളരെ രൂക്ഷവും ശക്തവുമാണ്. ഗോത്രത്തലവന്മാർ തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റ്, ഗോത്രത്തലവന്മാർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് താല്പര്യങ്ങളും ഗ്രൂപ്പ് മാനേജർമാരും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഗോത്രത്തലവന്മാരാൽ തയ്യാറാക്കപ്പെട്ട സ്ഥാനാർത്ഥികളെയും കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടി വന്ന ഡി സി സി പ്രസിഡന്റുമാർ എന്തു പിഴച്ചു എന്നാണ് അദ്ദേഹം പരസ്യമായി ചോദിക്കുന്നത്. ശ്രീ സജീവൻ, താങ്കളുടെ ഊഴമാണ്. തീർച്ചയായും മുരളി പറഞ്ഞതിലെല്ലാം ഉണ്ട്. അത് സലീബ് ഇവിടെ നേരത്തെ പറഞ്ഞതിനൊക്കെ ഖണ്ഡിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ഇവിടെ വളരെ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ പോകണം തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള കെ പി സി സി നേതൃത്വമാണ്, രാഷ്ട്രീയകാര്യ സമിതിയാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച് വേണ്ടതിലേറെ കെ പി സി സി ഭാരവാഹികളുണ്ടല്ലോ, സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും മറ്റു ഭാരവാഹികളൊക്കെ ആയിട്ട്. അവരെ ആരെങ്കിലും ഇതിൽ തന്നെ ഈ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചോദിച്ചൊരു ചോദ്യം, വേറൊരു ചോദ്യം കൂടിയുണ്ട്, ഈ കെ പി സി സി ഭാരവാഹികളെ ഭാരവാഹികളിൽ ആർക്കാണ് ഏത് ജില്ലയിലാണ് ചുമതല കൊടുത്തിട്ടുള്ളത്? ഒന്നുമില്ലാതെ ഈ കുറച്ച് ഇദ്ദേഹം പറഞ്ഞ പോലെ ഗോത്രത്തലവന്മാരുണ്ടാക്കിയ ഈ ലിസ്റ്റ് ഡി സി സി അയച്ചു കൊടുത്തു. ഡി സി സികൾ പലയിടത്തും വെച്ചു. അവിടെ തന്നെ നമ്മൾ കണ്ടതാണ്, ഡി സി സികൾ വെച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ചിഹ്നം കൊടുത്തുകൊണ്ട് തന്നെ കെ പി സി സിയുടെ സ്ഥാനാർത്ഥി വിമതനായിട്ട് വരുന്നത്. കെ പി സി സി പ്രസിഡന്റിന്റെ വീട് നിൽക്കുന്ന ഭാഗത്ത് കല്ലാമലയില് കെ പി സി സി ഇപ്പൊ പറയുന്ന മുരളീധരന്റെ താല്പര്യത്തോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വെച്ചിരുന്ന ആർ എം പിക്ക് കൊടുത്തൊരു സീറ്റിൽ അവിടെ വിമതനായിട്ട് വെക്കുന്നത് അറിയാതെ വെച്ചു പോയതൊന്നല്ല. തുടർച്ചയായിട്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ അതൊരു പ്രത്യേക സാഹചര്യമാണ്, അവിടെ വേറെ സ്ഥാനാർത്ഥി വെക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി വെച്ചു. എന്നിട്ട് ആ സ്ഥാനാർത്ഥിയുടെ പേര് പട്ടികയിൽ ഉണ്ടാവുന്നവരെ കാത്തിട്ടാണ് അവസാനം പിൻവലിക്കുന്നതായിട്ട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഗോത്ര തലവന്മാര് തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഈ ഡി സി സി പ്രസിഡന്റുമാരെ തലവെട്ടിയിട്ട് കാര്യമില്ല, പക്ഷെ ചെയ്യും. ഇവിടെ ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ ഇന്നടുത്ത് തീരുമാനത്തിൽ പ്രധാനപ്പെട്ട് ഈ കെ പി സി സി തലത്തിൽ, അതായത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്ന പ്രശ്നമില്ല, നേതൃമാറ്റം ഉണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ തീരുമാനം എടുക്കുന്നതിൽ നമ്മൾ നോക്കേണ്ട അതിന് വളരെ ശക്തമായിട്ട് നിലപാട് എടുത്തിട്ടുള്ള ആള് ഒന്ന് ഉമ്മൻചാണ്ടിയാണ്. എന്തുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റിനെ മാറ്റേണ്ട എന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നത്? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഘട്ടത്തിൽ കെ പി സി പ്രസിഡന്റിനെ മാറ്റിയാൽ സ്വാഭാവികമായിട്ടും അവിടെ കയർ കൂടാൻ താല്പര്യം ഉണ്ടാകുന്നത് ഡി സി സി ഐ ഗ്രൂപ്പുകാരാണ്. രണ്ടുപേർ തയ്യാറായിട്ടുണ്ട്, മുരളീധരൻ തയ്യാറായിട്ടുണ്ട്, സുധാകരൻ തയ്യാറായിട്ടുണ്ട്. അത് ഒരു പക്ഷേ എന്നല്ല, അത് ഒരിക്കൽ പോലും ഈ രമേശ് ചെന്നിത്തല അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം തുന്നിച്ചു വെച്ചിട്ടുള്ള കുപ്പായം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കുപ്പായമാണ്. അപ്പൊ ആ കുപ്പായം തുന്നിച്ചു വെച്ചിരിക്കുന്നിടത്ത് ഒരു ഐക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മുല്ലപ്പള്ളിയെ അവർക്ക് വേണമെങ്കിൽ അത് ഐയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. ഇതേ കാര്യമാണ് എ കെ ഉള്ളത്. എ കെ ഇപ്പൊ മുല്ലപ്പള്ളി പഴയ ഐക്കാരനാണ്. ഞാൻ കെ കരുണാകരനേക്കാൾ പഴയ ഐക്കാരനാണ്, കെ കരുണാകരനേക്കാൾ സീനിയോറിറ്റി ഉള്ള ഐക്കാരനാണെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞുള്ള ഒരാളാണല്ലോ മുല്ലപ്പള്ളി. അപ്പൊ മുല്ലപ്പള്ളി കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏ വിഭാഗത്തിന് ഈ പറയുന്ന രൂപത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമോ കിട്ടും. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇദ്ദേഹം വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഈ നിയമസഭാ വാർഷികത്തിന്റെ ഇതൊക്കെ ആഘോഷിച്ച് വലിയ കേക്ക് മുറിക്കലൊക്കെ ആയിട്ട് പിന്നീട് സജീവമായത് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഈ ഒരു താല്പര്യത്തോടുകൂടി. അപ്പൊ ഈ ഇതുകൊണ്ടാണ് ഇപ്പോ ഈ കെ പി സി സി നേതൃത്വത്തിലൊരു മാറ്റം വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ ആരെങ്കിലും ഒക്കെ ബലിയാടാക്കണമല്ലോ, അതിന്റെ ഭാഗമായിട്ട് കുറെ ഡി സി സി നേതാക്കൾ പ്രസിഡന്റുമാരുടെ തലവെട്ടും അത് അതിന്റെ സാധ്യതയാണ് ഇപ്പൊ പോകുന്നത്. അതല്ലാതെ വലിയ അത്ഭുതം ഒന്നിൽ ഇവര് കുറ്റവാളികളെ കണ്ടുപിടിച്ചിട്ട് ഈ അന്വേഷണ ഏജൻസികൾ നടത്തുന്നവരെ അന്വേഷണം നടത്തി കണ്ടുപിടിച്ചതൊന്നുമല്ലാണ്ട് കാര്യം ഉറപ്പാണ്. ഈ സജീവനോടൊരു ഒരു ചെറിയ ഒരു ഉപചോദ്യം കൂടി. ഇപ്പോ മുല്ലപ്പള്ളി മാറുന്നത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ന്യായമായൊരു നിരീക്ഷണമാണ്. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ആ ഇക്വേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവിടേക്ക് ഒരു പുതിയതായി ഒരാൾ വന്നാൽ വന്നതിൻ്റെ ആവേശം കാട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മുല്ലപ്പള്ളിയല്ല താനെന്ന് തെളിയിക്കാനുള്ളൊരു വ്യഗ്രതയുണ്ടാവും. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ സത്യത്തിൽ ഈ മുല്ലപ്പള്ളി മാറുന്നത് മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം മുസ്ലിം ലീഗ് ചില മുല്ലപ്പള്ളി അടക്കമുള്ളവർ വിവാദം ഉണ്ടാക്കിയതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുല്ലപ്പള്ളിയും മാറാതിരിക്കുന്നതല്ലേ മുസ്ലിം ലീഗിനും താല്പര്യം? കാരണം
ഇപ്പോൾ തന്നെ കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന് പറയുന്നു ലീഗിനെ പിണക്കണ്ട കൂടുതൽ പിണക്കണ്ട എന്ന് കരുതുന്ന മുല്ലപ്പള്ളിക്ക് അതിനെ അനുസരിച്ച് നിൽക്കേണ്ടി വരും അതേസമയം പുതിയ ഒരാൾ വന്നാലോ ഈ നിലയിലുള്ള ഒരു പുതിയ ഡിമാൻഡിംഗിലേക്ക് പോയാൽ അത് അത്രമേൽ ഏശാദ വരുന്ന ഒരു സ്റ്റാൻഡ് ഒരു പുതിയ നേതൃത്വം എടുത്തേക്കാം അപ്പോൾ ലീഗും സത്യത്തിൽ ആഗ്രഹിക്കുന്നത് പുറമേക്ക് പറയുന്നതിനപ്പുറം മുല്ലപ്പള്ളി തന്നെ ഇരിക്കട്ടെ എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ എടുത്തൊരു ഒരു അവരുടെ ഒരു അതൃപ്തി അറിയിക്കാനുള്ള കാരണം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു വിവാദം ഉണ്ടാക്കിയത് മുല്ലപ്പള്ളിയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീഗിനും അറിയാം ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല ഇന്ന് പോലും സമസ്തയുടെ മുശാവറ അംഗം ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ളത് വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇനി ലീഗ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് വിവാദമാക്കിയ മുല്ലപ്പള്ളിക്കെതിരെ ലീഗ് തിരിയില്ല ലീഗ് ഇപ്പോൾ ഈ സമസ്തയായിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് അവർ നിൽക്കുക അവർ ഇപ്പൊ ഈ ഒരു പതുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് നിൽക്കും അവർക്കും താല്പര്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടി സീറ്റ് ഇപ്പോൾ അവർക്ക് ചോദിച്ചു വാങ്ങാം ഞങ്ങളാണ് ഈ മുന്നണിയെ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പേരിൽ അവർക്ക് കുറെ സീറ്റ് കൂടുതൽ വാങ്ങാം ഒരു പക്ഷെ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പിന്നീട് ഭരണം കിട്ടുക ആണെങ്കിൽ മുഖ്യമന്ത്രി പദമോ ഉപമുഖ്യമന്ത്രി പദമോ ഒക്കെ അവർക്ക് ചോദിച്ചു വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതിനാണല്ലോ കുഞ്ഞാലിക്കുട്ടി ഇവിടെ വരുന്നത്